C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ചാരുവിന്റെ ചേച്ചിയാണല്ലേ, അതൊക്കെ എന്തിനാ താൻ അറിയുന്നത്? കണ്ടാ തന്നെ അറിയാൻ ചേച്ചിയാണെന്ന്. ചാരുവിനെ പോലെ കാണാൻ നല്ല സുന്ദരിയാട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞതാ. അത് മനസ്സിലായി. ഞാൻ ചേച്ചിയെ കാണാനല്ല വന്നത്, അനിയത്തിയെ കാണാന്. അവള് പഠിച്ചോണ്ടിരിക്കുക MBA ക്ക് കോയമ്പത്തൂർ. ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ കോയമ്പത്തൂർ അല്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ. അത് തനിക്കെങ്ങനെ മനസ്സിലായി? ഞാൻ ആ കുട്ടിയെ പിന്തുടർന്ന് വരികയായിരുന്നു. നേരത്തെ ഞങ്ങളൊരു ദിവസം കണ്ടായിരുന്നു. അന്ന് കുറച്ച് തട്ടലും മുട്ടലൊക്കെ ഉണ്ടായി. അതുകൊണ്ട് പേരും അഡ്രസ്സും ഒന്നും ചോദിക്കാൻ പറ്റില്ല. ഇന്നും വീണ്ടും കണ്ടു, പക്ഷെ എന്നെ കക്ഷി കണ്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് വാശിയായി. ഇന്ന് ചേച്ചിയുടെ അനിയത്തെ പറ്റി എല്ലാം അറിഞ്ഞേ തീരുമെന്ന്. സംഗതി 10-40 കിലോമീറ്റർ ഉണ്ട്, എന്നാലും യാത്ര ചെയ്തത് അറിഞ്ഞതേയില്ല. വന്നല്ലോ, എന്നെ മനസ്സിലായില്ലേ? അന്ന് ചെറിയൊരു ഉടക്കുണ്ടായല്ലോ. ആളാ തനിക്കിപ്പ എന്താ വേണ്ടത്? മോളുടെ കാറിന്റെ പിന്നാലെ വന്നതാ മോളെ കാണാൻ. താൻ എന്തിനാ എന്നെ കാണുന്നത്? വെറുതെ. സാധാരണ അന്ന് നടന്ന പോലൊരു സംഭവം ഉണ്ടായ ഏതൊരാണിനാണെങ്കിലും മനസ്സിനകത്ത് തീർത്താ തീരാത്ത ദേഷ്യം ഉണ്ടായിരിക്കും. എന്നാ എന്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ. എനിക്ക് വീറും വാശിയുള്ള പെൺകുട്ടികളെ വലിയ ഇഷ്ട. എന്നാലേ തന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരെയൊന്നും എനിക്കിഷ്ടല്ല. ഞാനൊരു കോടീശ്വരന്റെ മോന്. അതുകൊണ്ട് തന്റെ കോടിയൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. താൻ തന്റെ പാട് നോക്കി പോയെ. കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചിട്ട് പോയ പോരെ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ പോലെ ഒരുത്തനെ ഇവിടെ ഇരുത്തി സംസാരിപ്പിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഏതായാലും എന്റെ മുഖം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എവിടെയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനും എനിക്കും നിങ്ങളെ മുമ്പ് കണ്ട് ചെറിയ പരിചയമുള്ള പോലെ, പക്ഷേ എവിടെ വെച്ചാണെന്ന് ഓർക്കുന്നില്ല. ഏതായാലും ഇനി ചായ കുടിക്കാനും നിൽക്കുന്നില്ല, പോവാ. അതിന് ചായ തരാൻ ആരെങ്കിലും പറഞ്ഞോ? ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിലും ചായ വേണ്ടെന്ന് പറയായിരുന്നു. ചാരുവിനെ കണ്ടാ തന്നെ വിശപ്പും ദാഹവും ഒക്കെ പമ്പ കിടക്കും. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് ചേച്ചി പറഞ്ഞു. നല്ല അസല പേര് ചാരുലത. പക്ഷേ ഞാൻ ചാരുവിനെ വിളിക്കൂ കേട്ടോ. കോട്ടെ. ഇവനുമായിട്ട് മോള് വഴക്കുണ്ടാക്കിയിരുന്നോ? ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് അമ്മയോടും ചേച്ചിയോടും പറഞ്ഞിരുന്നില്ല. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇവൻ എന്നെ മുട്ടി ഉരുമി പോയെന്ന്. ഒന്ന് കവിളത്തൊന്ന് കൊടുക്കാനായിട്ട് കൈ പൊക്കിയതാ. അവൻ എന്റെ കയ്യിൽ കടന്നു പിടിച്ചതുകൊണ്ട് അന്ന് തല്ലുകൊണ്ടില്ല. എന്തായാലും അവൻ നിസ്സാരക്കാരനല്ല. അന്ന് കാഴ്ചക്കാരായിട്ട് നിന്നവരൊക്കെ ഒരു പെൺകുട്ടിയോട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒന്ന് പ്രതികരിച്ച പോലുമില്ല. എല്ലാവരും അവനെ ഭയത്തോടെ നോക്കിയത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.